തൊഴിലാളിയായ വിശുദ്ധ യൗസേപിതാവ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ സംരക്ഷകനും ദൈവപുത്രന്റെ വളർത്തുപിതാവും മാനവകുലത്തിന്റെ രക്ഷാകര രഹസ്യത്തിൽ വിശ്വസ്തനുമായി നിറഞ്ഞുനിന്ന വിശുദ്ധ യൗസേപിതാവിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് വിധേയത്വത്തിന്റെയും വിശ്വസ്തതയുടെയും പുതിയ പാഠം വിശുദ്ധ യൗസേപിതാവ് നമുക്ക് പകർന്നു തന്നു. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ഈ മരപ്പണിക്കാരൻ ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിന് മുൻപുള്ള ജീവിതകാലത്തിന് സാക്ഷ്യം വഹിച്ചു. രക്ഷകന്റെ ജനനത്തിൽ പരിശുദ്ധ കന്യാമറിയത്തോട് ചേർന്നു നിന്നു. തന്റെ 30-ാമത്തെ വയസ്സുവരെ ഈശോയും വളർത്തുപിതാവായ യൗസേപിതാവിനെ പോലെ മരപ്പണി ചെയ്തു പോന്നു. തൊഴിലിന്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും പരിപൂർണമായി മനസ്സിലാക്കി ജീവിച്ചു പോന്ന വിശുദ്ധ യൗസേപിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് 1955 മെയ് ദിനത്തിൽ 12-ാം പിയൂസ് മാർപ്പാപ്പ മെയ് 1 വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാളായി പ്രഖ്യാപിച്ചു. 12-ാം പിയൂസ് പാപ്പ പറയുന്നു, ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിനെ പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവർത്തിച്ചിട്ടില്ല. വിശുദ്ധ യൗസേപിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയോട് കൂടി ജീവിച്ചു. തന്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് എളിമയുടെയും സ്നേഹത്തിന്റെയും മാതൃകയാകാൻ വിശുദ്ധ യൗസേപിതാവിന് സാധിച്ചു. നീതിമാൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു. നീതിമാനായ വിശുദ്ധ യൗസേപ്പെ, അങ്ങയെപ്പോലെ എളിമയുടെയും നന്മയുടെയും വഴിയെ സഞ്ചരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.